ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒമാനിൽ പോയപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ കല്ലുമക്കായ് പറിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്ററും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടുന്നത്. ശരിക്കും ഇതൊരു ബീച്ചാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ നിറയെ കല്ലുമക്കായ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിലെത്തി. അപ്പം കുറേ ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല. ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കല്ലുമക്കായ് പറിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ കടലിലെ വെള്ളമെല്ലാം ഉള്ളിലോട്ട് വലിയും. അപ്പോൾ അവിടെ കാണുന്ന പാറകളുടെ മുകളിലാണ് നമുക്ക് ഈ ഒരു കല്ലുമക്കായ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഉള്ളിലോട്ട് അങ്ങ് വലിയും. അപ്പോൾ ആ പാറയുടെ മുകളിൽ മുഴുവനായിട്ട് നമുക്ക് ഈ കല്ലുമക്കായ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ എല്ലാ പാറയുടെ മുകളിലും ഇതുപോലെ കല്ലുമക്കായ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്നല്ല, ഒരുപാട് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ നിറയെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ. അപ്പോൾ ശരിക്കും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയുക, അത്രയും നിറയെ നമുക്കിത് കാണാനായിട്ട് ഇവിടെ പറ്റി. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ടൈപ്പിലുള്ള കല്ലുമക്കായ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ നമുക്കിത് എടുക്കാനായിട്ട് നമ്മൾ അത്ര ഈസിയൊന്നുമല്ല. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാരണം നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കുത്തിയെടുത്തത് അതിൻ്റെ മുകളിൽ നിന്ന്. നമുക്ക് കൈ വെച്ച് പറിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണിത്. മാത്രമല്ല നല്ല ഫ്ലഷ് ആയിട്ടുള്ള കല്ലുമക്കായ് തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്ത് നിറയെ മീറ്റായിരുന്നു. അപ്പോൾ കടൽ കൂടുതൽ ഉള്ളിലോട്ട് വലിയുമ്പോൾ അത്രയും നമുക്ക് പാറയുടെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ കല്ലുമക്കായ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കല്ലുമക്കായ് കിട്ടാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കല്ലുമക്കായ് പറിക്കാനായിട്ട് പറ്റി. അപ്പോൾ ആദ്യം ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ലുമക്കായ് പറിച്ചെടുത്തു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കല്ലുമക്കായ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീച്ചിൽ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കിയത് ഞാനല്ല, ഞങ്ങളുടെ ഫ്രണ്ട് ഫൈസലൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുമക്കായ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷേ നല്ല മീറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തൈയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ടൊരു അധികം വേവൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് മല്ലിയിലും പുതിനയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ഈ കല്ലുമക്കായുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. ഇനി ഇതിലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് വലിയൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ എല്ലാ സ്പൈസസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഏകദേശം ഒരു 2 കിലോ അരി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളിത് ദം ചെയ്തെടുത്തു. അവസാനം ഇതിന് മുകളിൽ അല്പം മല്ലിയില, പുതിനില അരിഞ്ഞതും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് നെയ്യും കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടെ ചേർത്തിട്ട് നമ്മളിത് ദം ചെയ്തെടുത്തു.
അപ്പോൾ കുറച്ച് കനൽ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ദം ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായ ബിരിയാണി. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ വേറൊരു കാഴ്ച കൂടെ കണ്ടു. സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാറക്കെട്ടെല്ലാം കടലിലെ വെള്ളം വന്നിട്ട് മൂടി. അപ്പോഴാണ് ഇതുപോലെ കുറേ ഞണ്ടുകൾ കരയിലേക്ക് വന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ കുറേ പിടിച്ചിട്ട് നമ്മൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റി. അപ്പോൾ ഒരുപാട് ഞണ്ട് കിട്ടി, അതുപോലെ നമ്മൾ കല്ലുമ്മക്കായ കിട്ടി, അതേപോലെ തന്നെ കുറേ ഞണ്ടിനെ നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. എൻ്റെ ഒരു ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.